संस्थान 9,046 पे कोविड 96 मरण कूड़ी स्थिरी टेस्ट पॉजिटिविटी निर 10.42 उमेश बालकृष्ण चेर उमेश इन कणक्क विशद ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 10,000 മുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം പോയിരുന്നു. ഇന്നിപ്പോൾ 10,000 താഴെയാണ്, 9,246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടിപിആറിലും കുറവുണ്ട്. 88,733 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് 9,246 പേർ കോവിഡ് പോസിറ്റീവ് ആയത്. 11 താഴെയാണ് ടിപിആർ. കഴിഞ്ഞ ദിവസം അത് 12 മുകളിൽ എത്തിയിരുന്നു. ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 1,363 പേർ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോവിഡ് പോസിറ്റീവ് ആയി. എറണാകുളത്ത് 1,332ഉം തൃശൂരിൽ 1,045ഉം പേരാണ് കോവിഡ് പോസിറ്റീവ് ആയത്. മറ്റ് ജില്ലകളിൽ 1,000 താഴെയാണ് കോവിഡ് രോഗികളുടെ എണ്ണം. കോട്ടയത്ത് 838, കോഴിക്കോട് 669, കൊല്ലത്ത് 590, ഇടുക്കിയിൽ 582, ആലപ്പുഴയിൽ 513, കണ്ണൂരിൽ 505, പത്തനംതിട്ടയിൽ 490, പാലക്കാട് 455, മലപ്പുറത്ത് 437, വയനാട് 249, കാസർഗോഡ് 178 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്ന് 96 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. അതോടെ സംസ്ഥാനത്താകെ കോവിഡ് മരണം 26,667 ഉയർന്നിട്ടുണ്ട്. രോഗമുക്തി നിരക്ക് ഇന്ന് 10,000 കടന്നിട്ടുണ്ട്. 10,952 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. വിശദാംശങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമിത്ഷാ. വേണ്ടി വന്നാൽ ഇനിയും മിന്നലാക്രമണം നടത്തുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ സഹിക്കില്ല. അതിർത്തി ലംഘിക്കുന്നത് തുടർന്നാൽ കൂടുതൽ മിന്നലാക്രമണങ്ങൾ നടത്താൻ മടിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മുകശ്മീരിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അടുത്തിടെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഗോവയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. अलग अलग प्रकार की घटनाएं करते थे, उग्रवाद फैलाते थे और दिल्ली के दरबार से एक निवेदन के अलावे कुछ नहीं हुआ। मगर जब पूंछ में हमला हुआ और हमारे जवान मारे गए, कश्मीर की सीमा पर हमला हुआ और हमारे जवान मारे गए, जिंदा जला दिया और पहली बार सर्जिकल स्ट्राइक कर भारत ने दुनिया को बता दिया कि भारत की सीमाओं को छेड़खानी करना. जैसा सामने से सवाल आएगा ऐसा ही जवाब दिया जाएगा. वैशाखी बेटा ജമ്മു കശ്മീരിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ വൈശാഖിന് നാടിന്റെ യാത്രാമൊഴി. ഭൗതിക ശരീരം ജന്മനാടായ കൊട്ടാരക്കര ഓടനാവട്ടത്ത് എത്തിച്ചപ്പോൾ പ്രമുഖർ ഉൾപ്പെടെ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സൈന്യത്തിന്റെ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പൂഞ്ച് സെക്ടറിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലായിരുന്നു വൈശാഖിന്റെ വീരമൃത്യു. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരജവാൻ വൈശാഖിന് നാട് കണ്ണീരോടെ വിടയേകി. രാവിലെ ജന്മനാട്ടിലെത്തിച്ച ഭൗതിക ശരീരം കുടവട്ടൂർ LP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. രാവിലെ മുതൽ പെയ്ത കനത്ത മഴയെയും അവഗണിച്ച് നൂറുകണക്കിനാളുകളാണ് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ KN ബാലഗോപാൽ, ജെ ചിഞ്ചുറാണി എന്നിവർ അന്ത്യോപചാരമർപ്പിച്ചു. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ അഫ്സാന പർവീൻ ഉൾപ്പെടെയുള്ളവരും അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. സ്വവസതിയായ വൈശാഖത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. നാല് വർഷം മുൻപാണ് വൈശാഖ് സൈന്യത്തിൽ ചേർന്നത്. ഹരികുമാർ ബീനാകുമാരി ദമ്പതികളുടെ മകനാണ് വൈശാഖ്. ശില്പ ഏക സഹോദരിയാണ്. News 18 കൊല്ലം. ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് ഓർത്തഡോക്സ് സഭയുടെ പുതിയ കത്തോലിക്ക ബാബ.
സഭാ പരമാധ്യക്ഷനായും മലങ്കര മെത്രോപൊലിത്തയുമായി സേവിയറോസിനെ പരിമലയിൽ ചേർന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം അംഗീകരിച്ചു. നാളെ സ്ഥാനാരോഹണം പരിമലയിൽ നടക്കും. പരുമലപ്പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം വൈദികരെ സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. തുടർന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മെത്രാപ്പൊലിത്തമാരും അടങ്ങിയ യോഗം ചേർന്നു. പിന്നാലെ സുനഹദോസ് നിർദ്ദേശം മലങ്കര അസോസിയേഷൻ അംഗീകരിച്ചതോടെ സഭയുടെ പരമാധ്യക്ഷനായി ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയസ് മെത്രാപ്പൊലിത്ത ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടവകയുടെ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് മെത്രാപ്പൊലിത്തയെ ഏക അഭിപ്രായത്തോടെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി നാം പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപന ശേഷം ഉടൻ തന്നെ പുതിയ കാത്തോലിക്ക ബാവയ്ക്ക് തിരുവസ്ത്രവും സ്ഥാനചിഹ്നങ്ങളും അംശവടിയും കൈമാറി. സഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അസോസിയേഷൻ വേദിയിൽ ഇത്തരം ചടങ്ങുകൾ. തൃശൂർ ഭദ്രാസനത്തിന്റെ അഭിമന്യ യൂഹാനോന്മാർ ഫിലിത്തിയോസ് തിരുമേനി അഭിമന്യ സേവേറിയോസ് തിരുമേനിയുടെ ശിരസിൽ അണിയിക്കുന്നു. മാർത്തോമാ ഒന്നാമൻ മുതലുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാർ ഈ മുടി ഉപയോഗിച്ചിട്ടുണ്ട്. മലങ്കര സഭ ഒരു കുടുംബമാണെന്നും സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കണമെന്നും ചുമതലയേറ്റ ശേഷം ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. സ്വാതന്ത്ര്യബോധവും നിസ്സംശയം വിളിച്ചോതുന്ന മഹാസ്ഥാനമാണ് മലങ്കര മെത്രാപ്പൊലിത്ത. പ്രസ്തുത മഹിമയ്ക്ക് അനുസൃതമായി ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം ബലഹീനായ നമ്മെ ശക്തീകരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. 22-ാം മലങ്കര മെത്രാപ്പൊലിത്തയും 9-ാമത് പൗരസ്ത്യ കാതോലികയുമാണ് മാത്യൂസ് മാർ സെവേറിയസ് മെത്രാപ്പൊലിത്ത. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനാധിപനാണ്. പ്രധാന വേദിയായ പരുമലയ്ക്ക് പുറമെ വിദേശത്തുനിന്നടക്കം 49 കേന്ദ്രങ്ങളിൽ നിന്നായി 3901 അംഗങ്ങൾ അസോസിയേഷനിൽ ഹാജരായി. ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവിധ ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. നാളെ ഓറഞ്ച് അലർട്ട് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ്. അതേസമയം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപവും തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലുമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് പ്രവചനം. കേരളം, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ട്. മലപ്പുറം പൊന്നാനിക്ക് സമീപം ഉൾക്കടലിൽ ഫൈബർ വള്ളം മറിഞ്ഞ് പൊന്നാനി സ്വദേശികളായ 3 പേരെ കാണാതായി. ഒരാൾ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബീരാൻ എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ബീരാൻ, ഇബ്രാഹിം, മുഹമ്മദ് അലി എന്നിവരെയാണ് കാണാതായിട്ടുള്ളത്. പൊന്നാനി സ്വദേശിയായ ഹംസക്കുട്ടി രക്ഷപ്പെട്ടു. വള്ളം മുങ്ങിയപ്പോൾ നടുക്കടലിൽ നീന്തി നിൽക്കുകയായിരുന്ന ഹംസക്കുട്ടിയെ കടലിലുണ്ടായിരുന്ന മറ്റ് ബോട്ടുകളിലെ തൊഴിലാളികൾ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ഇദ്ദേഹത്തെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹംസക്കുട്ടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊന്നാനി കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇടുക്കി മൂലമറ്റം ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വീണ് യുവാവ് മരിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി റിൻഡോ വർഗീസാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കഞ്ഞിക്കുഴിയിലെ തുണിക്കടയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു റിൻഡോ. വൈകിട്ട് 3 മണിയോടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പാറയിൽ നിന്ന് തെന്നി വീണാണ് അപകടം. ഒപ്പമുള്ള സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം കൊണ്ടോട്ടിയിൽ SI കുത്തേറ്റു. പള്ളിക്കൽ ബസാറിൽ പരാതി അന്വേഷിക്കാനെത്തിയ SI രാമചന്ദ്രനാണ് കുത്തേറ്റത്. ഉടൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ടാണ് സംഭവം. ചുമലിലാണ് കുത്തേറ്റത്. കുത്തിയാൾ പോലീസ് പിടിയിലായതായാണ് വിവരം. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ CPM പ്രവർത്തകർ കൊടികുത്തിയ റബ്ബർ സംസ്കരണ ഫാക്ടറിയും വീടും സ്ഥലവും ജപ്തി ചെയ്തു. ജൂലി ടോണിയുടെ ചെറുകിട വ്യവസായ സ്ഥാപനമാണ് 1,60,00,000 രൂപ കുടിശ്ശികയായതിനെ തുടർന്ന് SBI ജപ്തി ചെയ്തത്. കുപ്പായക്കോടുള്ള 1 ഏക്കർ വീടും പറമ്പും പാലയിൽ അമ്മയുടെ കൈവശമുള്ള 1.5 ഏക്കർ ഭൂമിയും ഈടുവച്ചാണ് ജൂലി ടോണി 90,00,000 രൂപ SBI ഈങ്ങാപ്പുഴ ശാഖയിൽ നിന്ന് വായ്പയെടുത്തത്. റബ്ബർ സംസ്കരണ ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ അയൽവാസിയുമായി വഴിത്തർക്കമായി. ഇതേ തുടർന്ന് CPM പ്രവർത്തകർ കൊടികുത്തി.
ഇതിനിടെ ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയെങ്കിലും ആറുമാസം ആകുന്നതിന് മുമ്പ് തന്നെ നിലച്ചു. വായ്പ അടയ്ക്കാനാവാതെ കുടിശ്ശിക 1,60,00,000 ഇന്നലെ വൈകിട്ടാണ് ജൂലിയുടെ വീടും സ്ഥലവും ഫാക്ടറിയും ബാങ്ക് ജപ്തി ചെയ്തത്. പ്രതീക്ഷയോടെ തുടങ്ങിയ സംരംഭം തകർത്ത് തങ്ങളെ പെരുവഴിയിലാക്കിയത് CPM പ്രവർത്തകരാണെന്ന് ജൂലിയുടെ ഭർത്താവ് ടോണി ആരോപിച്ചു. അതിർത്തി തർക്കത്തിലും വഴിത്തർക്കത്തിലും സാമാന്യ ബോധമുള്ള ഒരു രണ്ട് വ്യക്തികൾ ഇന്ന് അന്വേഷിച്ചാൽ അറിയാം അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോയെന്ന്. ഇവർക്ക് വന്നിട്ട് ഗുണ്ടായസം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വെറും തർക്കങ്ങൾ മാത്രമാണിത്. റബ്ബർ ഫാക്ടറിക്കൊപ്പം വീടും ജപ്തി ചെയ്തതോടെ നാലംഗ കുടുംബം പെരുവഴിയിലായിരിക്കുകയാണ്. അതേസമയം അമ്മയുടെ പേരിലുള്ള ഭൂമി ജപ്തി ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. ചെറുകിട സംരംഭം ആരംഭിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ജൂലിക്കും കുടുംബത്തിനും കിടപ്പാടം പോലും നഷ്ടമായത്. കേരളം ഒരുപാട് മാറേണ്ടതുണ്ട്. സംരംഭകർക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങാപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, News 18. കണ്ണൂർ പേരാവൂർ കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ക്രമക്കേടിൽ നിക്ഷേപകരുമായുള്ള അനുരഞ്ജന ചർച്ചകളിൽ നിന്ന് CPM പിന്മാറി. ചിട്ടിത്തട്ടിപ്പിന് പുറമെ സൊസൈറ്റിക്കിടയിലുള്ള ലെതർ ബാഗ് നിർമ്മാണ യൂണിറ്റിലും ക്രമക്കേട് നടന്നതായാണ് റിപ്പോർട്ട്. തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാനാണ് സഹകരണ വകുപ്പിന്റെ ശുപാർശ. അനുരഞ്ജന ചർച്ചകളെ സംബന്ധിച്ച വിവരം വാർത്തയായതോടെയാണ് നിക്ഷേപകരുടെ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് CPM നേതൃത്വം പിന്മാറിയത്. ഉച്ചയ്ക്ക് 1 കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമരക്കാരോട് വരേണ്ടതില്ലെന്ന് അറിയിച്ചു. പേരാവൂർ കോഓപ്പറേറ്റീവ് ഹൌസ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ തട്ടിപ്പ് അന്വേഷിക്കുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കുറ്റക്കാരുടെ സ്വത്ത് പിടിച്ചെടുക്കണമെന്നാണ് പ്രധാന ശുപാർശ. പോലീസ് വിജിലൻസ് കേസുകൾക്ക് പരാതി നൽകുന്നത് ജോയിന്റ് രജിസ്ട്രാറുടെ തീരുമാനത്തിന് വിടുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജോയിന്റ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും മൊഴികൾ രേഖപ്പെടുത്തുന്നത് വൈകിയതിനാൽ കൂടുതൽ സമയം വേണ്ടി വന്നേക്കും. സൊസൈറ്റിയുടെ ഓഫീസിന് മുന്നിലെ റിലേ സമരം അവസാനിപ്പിച്ച നിക്ഷേപകർ പുതിയ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കും. നെടുമ്പോയിൽ ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പദ്ധതിയിടുന്നത്. മനോഭരത്, News 18, കണ്ണൂർ. പുരാവസ്തു ശേഖര തട്ടിപ്പിൽ പ്രവാസി വനിത അനിത പുലയിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ മോൺസന്റെ വീട്ടിലെത്തിച്ചത് അനിതയാണെന്ന് കണ്ടെത്തിയിരുന്നു. അനിതയുമായി മോൺസന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായെന്നും പരിശോധന നടത്തും. മുൻ DGP ലോക്നാഥ് ബെഹ്റ, IG ലക്ഷ്മൺ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെടുത്തിയത് പ്രവാസി മലയാളി ഫെഡറേഷൻ ഭാരവാഹിയായ അനിത പുല്ലയിലായിരുന്നു. മോൺസന്റെ അറസ്റ്റിന് മുമ്പും പിന്നാലെയും IG ലക്ഷ്മണയുമായി അനിത നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഇവയിൽ പലതും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം കൂടുതൽ അനിവാര്യമെന്ന നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത്. അനിതയോടും മറ്റു ഉന്നതരോടും മോൺസന് സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടോയെന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. നിലവിൽ പാരീസിലുള്ള അനിതയ്ക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് സാധ്യത. ഇറ്റലിയിൽ നിന്നുമുള്ള യാത്രയ്ക്ക് തടസ്സം നേരിട്ടാൽ ഓൺലൈനായി മൊഴിയെടുക്കുന്നതിനുള്ള സാധ്യതകളും ക്രൈംബ്രാഞ്ച് പരിഗണിക്കുന്നുണ്ട്. അതേസമയം നോട്ടീസ് ലഭിച്ചാൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് അനിത പുല്ലയിൽ വ്യക്തമാക്കി. News 18, കൊച്ചി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. നാളെ വിദ്യാരംഭം. മഹാനവമി ദിനത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളുമായി ദേവീക്ഷേത്രങ്ങൾ. വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്ത് കേന്ദ്രങ്ങളിലും പൂർത്തിയായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ രഥോത്സവം രാത്രി 8 തുടങ്ങും. മഹാനവമിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലെ പൂജകളും പ്രത്യേക ചടങ്ങുകളും പുലർച്ചെ തുടങ്ങി. എഴുത്തിനിരുത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾക്ക് പുലർച്ചെ തുടക്കമായി. രഥോത്സവത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. രാത്രിയോടെ അമ്പലത്തിനകത്തുനിന്ന് ഭക്തരെ പുറത്തിറക്കും. ഇതിനുശേഷം ട്രസ്റ്റി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സാന്നിധ്യത്തിലാണ് രഥോത്സവം നടക്കുക. തുടർന്ന് നടയടയ്ക്കും. പുലർച്ചെ 4 നട തുറക്കുന്നതോടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും. വിദ്യാരംഭം ചടങ്ങുകൾക്കും കോവിഡ് പ്രോട്ടോകോളുണ്ട്. കുട്ടിക്കൊപ്പം രക്ഷിതാവിനെ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കൂ. കേരളത്തിൽ നിന്നും എത്തുന്നവർക്ക് 72 RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സംസ്ഥാനത്ത് തിരൂർ, തുഞ്ചൻപറമ്പ്, കോട്ടയം, പനച്ചിക്കാട്, തിരുവനന്തപുരം, തോന്നയ്ക്കൽ എന്നിവിടങ്ങളിലും എഴുത്തിനിരുത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. News 18.
KPCC ഭാരവാഹികളുടെ പട്ടിക ഉടൻ പുറത്തിറങ്ങും. സംസ്ഥാന നേതൃത്വം കൈമാറിയ പട്ടിക സോണിയാഗാന്ധിയുടെ പരിഗണനയിലാണ്. മുൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെയാകും ഭാരവാഹി പ്രഖ്യാപനമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പുനഃസംഘടനാ ചർച്ചകളുടെ അവസാനഘട്ടത്തിലുണ്ടായ തർക്കവും പരിഹരിച്ച ശേഷം സംസ്ഥാന നേതൃത്വം പട്ടിക കൈമാറി. സോണിയാഗാന്ധിയുടെ പരിഗണനയിലുള്ള ലിസ്റ്റിന് ഉടൻ അംഗീകാരമായേക്കും. നേരത്തെ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തി ലിസ്റ്റ് കൈമാറാൻ നീക്കമുണ്ടായിരുന്നു. ഇത് വലിയ തർക്കങ്ങൾക്കും വഴിവെച്ചു. മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെയുള്ള ലിസ്റ്റായിരിക്കും പുറത്തിറങ്ങുകയെന്ന് കെ മുരളീധരൻ. ലിസ്റ്റ് എന്തായാലും രണ്ടു ദിവസം കൊണ്ട് വരും. ഇനി ഞാൻ ലിസ്റ്റ് കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നോട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞ് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് എവിടെയാ വൈകിയത്? എവിടെയാ? ഇതിന് മുമ്പ് നടന്നതിനേക്കാളും കുറേ സ്പീഡിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗുണം ഉണ്ടോ എന്നുള്ള കാര്യം പട്ടിക വന്നാലേ പറയാൻ പറ്റും. പതിവിന് വിപരീതമായി കോൺഗ്രസിലെ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി എന്നതാണ് നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിലും അവസാനഘട്ടത്തിലുണ്ടായ ആശയക്കുഴപ്പം നേതാക്കൾക്കിടയിൽ തർക്കത്തിന് വഴിവെച്ചിരുന്നു. ഇത് പ്രകടമാക്കുന്നതാണ് കെ മുരളീധരന്റെ വാക്കുകൾ. വനിതകൾക്ക് കെ പി സി സി ഭാരവാഹി പട്ടികയിൽ കൂടുതൽ പ്രാതിനിധ്യം കിട്ടുമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. സംസ്ഥാനത്തു നിന്നും കൈമാറിയ ലിസ്റ്റിൽ കാര്യമായ തിരുത്തൽ ഉണ്ടാവാനിടയില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനമുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന പ്രസിഡന്റ് ഡി കെ ശിവകുമാറിനെതിരായ കൈക്കൂലി ആരോപണത്തെ തുടർന്ന് കർണാടകത്തിൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിൽ. ശിവകുമാറിന് വേണ്ടി കൈക്കൂലി വാങ്ങാൻ നിരവധി പേരുണ്ടെന്ന് വെളിപ്പെടുത്തിയ കോൺഗ്രസ് മാധ്യമ വിഭാഗം കോർഡിനേറ്റർ എം എ സലീമിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മുൻ എം പി വി എസ് ഉഗ്രപ്പയോട് വിശദീകരണം തേടി. ലഖിപൂർ ശിഖേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒളിയമ്പുമായി വീണ്ടും ബി ജെ പി എം പി വരുൺ ഗാന്ധി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പഴയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ വരുൺ ട്വീറ്റ് ചെയ്തു. കർഷകരെ ഭീഷണിപ്പെടുത്തുന്നതിനെതിരെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്ന പ്രസംഗമാണ് വരുൺ പങ്കുവച്ചത്. കർഷകരെ ഭയപ്പെടുത്താൻ ശ്രമിക്കരുത്, കർഷക പ്രസ്ഥാനത്തെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രസംഗത്തിൽ വാജ്പേയി പറയുന്നുണ്ട്. വിശാല മനസ്കനായ നേതാവിന്റെ വിവേകപൂർണമായ വാക്കുകൾ എന്ന തലക്കെട്ടോടെയാണ് വരുൺ പ്രസംഗം പങ്കുവച്ചത്. ഉത്തർപ്രദേശിലെ ലഖിപൂർ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആശിഷ് മിശ്രയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ലഖിപൂർ ഖേരി സെഷൻസ് കോടതിയിൽ ആശിഷ് മിശ്രയെ വീണ്ടും ഹാജരാക്കും. കസ്റ്റഡി നീട്ടി നൽകണമെന്ന് അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെടും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അധികൃതർ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു. പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ഇന്നലെയാണ് മൻമോഹൻ സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ തുടരുന്ന ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിധി പറയും. ലഹരിമരുന്ന് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വിധി പറയുക. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവശ്യപ്പെട്ടു. ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് NCB കോടതിയെ അറിയിച്ചു. കേസിലെ വിദേശ ബന്ധമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വാട്സപ്പ് ചാറ്റും നിർണായകമാകുമെന്ന് NCB വാദിച്ചു. ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യമില്ലെന്നും ആര്യൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. തമിഴ്നാട്ടിലെ സൺ TVക്കെതിരെ പ്രതിഷേധവുമായി BJP. സാത്താൻ ചാനൽ എന്ന് വിശേഷിപ്പിച്ചാണ് സൺ TVക്കെതിരായ പ്രചാരണം. മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സിനിമകളിൽ ഇരട്ടടക്കമുള്ള ഹൊറർ സിനിമകൾ ഉൾപ്പെട്ടിരുന്നു. പുണ്യ ദിവസങ്ങളിൽ ഹൊറർ സിനിമകൾ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെയാണ് BJPയുടെ പ്രതിഷേധം. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകം ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്.